ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വരമിട്ട് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയ ഗപ്പി ഫാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞ അഞ്ചലാണ് കേട്ടോ. അഞ്ചലിൽ നിന്ന് ചണ്ണപ്പേട്ട പോണ റൂട്ടാണ് അല്ലേ, ആ റൂട്ടിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ ഈ ഫാം നടത്തുന്ന രണ്ട് പയ്യന്മാരാണ് നടത്തുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമുക്ക് ബാ. വരുമ്പോ തന്നെ നമ്മള് എന്താണ് ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ. ഇതൊരു പരുതാ കുളമാണ് അല്ലേ. അപ്പൊ അത് മാത്രമല്ല, ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇത് ജിബിൻ അല്ലേ, ഇത് ജിബിൻ ജിബിൻ. അപ്പൊ ഇവർ രണ്ടും കൂടെയാണ് ഈ ഫാമിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഫാമിന്റെ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം ഇതിപ്പോ എന്താണ്, പരുതാ കുളമാണ് അല്ലേ. കോഴി കോഴിയാണ്, കോഴി മാത്രമേ ഉള്ളു, അത് വേറെ തിലോപ്പിയും കോഴി അല്ലേ. പിന്നെ ഈ ഇപ്പൊ പൈപ്പിൽ അപ്പൊ നേരെ നമുക്ക് ഗപ്പി ഗപ്പീസിനെ കാണാനേ. അപ്പൊ ഈ ഒരു സെക്ഷനാണ് ഫുള്ള് ഗപ്പീസാണ് കേട്ടോ. അപ്പൊ ഇത് മൊത്തം അവരെ കളക്ഷനും കാര്യങ്ങളും സെയിലിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ്. ഇപ്പൊ ഇവിടെ ഇതെല്ലാം ബേബീസാണ്, സെയിലിനുള്ള ബേബീസ് അല്ലേ ആയി വരുന്നത്. ഇത് ഏതിന്റെയാണ്? ഇത് ഇമ്പോർട്ട് എടുത്ത പ്ലാറ്റിനം ടെക്സ്ഡോ വൈറ്റ് ഇയർ എന്ന് പറയുന്നതിന്റെ സൈസ് ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോ അല്ലാതെ സൈസ് ഉള്ളത് ഉണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങളല്ലേ, ഇവിടെ ഇവിടുത്തെ ആയി വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ സിൽവർ ആണോ, എച്ച് ബി ഗ്രീനിന്റെ? ആ, എച്ച് ബി ഗ്രീൻ്റെ അല്ലേ ആയി വരുന്നത്. പിന്നെ ഇതാ കോഴിയുള്ള ഇറങ്ങും, കോഴി ഇല്ലാത്ത ഇറങ്ങും. ഷോർട്ട് ബോഡിയാണ്, നല്ല രസം. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, റിബണും ഉണ്ട് കേട്ടോ, നല്ല രസം. നല്ല രസം തന്നെ കാണാൻ രസം. ഇതിപ്പോ പുതിയൊരു ഡ്രാഗന്റെ പുതിയൊരു സ്ട്രെയിൻ ആണ്. നല്ല ബിഗ് ബോഡി വരുന്ന, നല്ല ഡോർസലോ ആവുന്ന ചെറിയ പുതിയ സ്ട്രെയിൻ ആണ്. ഇപ്പൊ നിങ്ങൾ എത്ര നാളായി ഫാം തുടങ്ങിയിട്ട്? നാല് വർഷത്തോളമായി. അപ്പൊ അത് ഇവിടെ എങ്ങനെ, നിങ്ങൾ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമോ? അതാ ഇങ്ങനെ കൊറിയർ ആണ് കൊടുക്കുന്നത് അല്ലേ. കോഴ്സ് വഴി അപ്പൊ ഇപ്പൊ അവര് പഠിച്ചോണ്ടിരിക്കണല്ലേ നിങ്ങള്? ബികോം. അതൊരു പാർട്ട് ടൈമിന്റെ ചെറിയൊരു ഇതായിട്ട് ഹോബി കണക്ക്, അതായത് എന്താണ് അല്ലേ, അതണക്കിൽ നോക്കുന്ന. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ എങ്ങനെ, സാധാരണ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ കൂടുതൽ കെയർ ചെയ്യാനൊക്കെ പറ്റിയല്ലേ? ലോക്ക്ഡൌൺ നല്ല സെയിലും സെയിലും ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ആയിരുന്നു, നല്ല സെയിലും ഉണ്ടായിരുന്നു. ഏത് മീനാണ് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് തോന്നുന്നത്? റിട്ടെയിലിന്റെ മൂന്ന് ഐറ്റം കിടപ്പുണ്ട്. ഷോർട്ട് ബോഡി ഉണ്ട്, ഹൈ ഡോർസിലുണ്ട്, പിന്നെ പഴയ ഒരു ലൈന് കിടപ്പുണ്ട്, പിന്നെ ചില്ലറുണ്ട്, മൊസൈക്ക്. പ്ലാറ്റിനം ഡംബോയർ ആണ് കൂടുതലും അത്യാവശ്യം മാർക്കറ്റ് ഉള്ളത്. അതിന്റെ ഒരു 100% സ്റ്റെബിലിറ്റി ആണ് അതിന്റെ ഒരു ഇത്. ഡംബോയർ എല്ലാത്തിനും കേറുന്നുണ്ട്, അതിനാണ് മാർക്കറ്റ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇയർ കയറണമെങ്കിൽ ആർ ടി എം ഫീഡ് നല്ലോണം കൊടുത്താൽ മാത്രമേ കയറത്തുള്ളൂ, അല്ലാതെ ആർ ടി എം ഫീഡിംഗ് ആണ് മെയിൻ. ഇയറിന്റെ ക്വാളിറ്റി കിട്ടാൻ ആൽഗ വാട്ടർ കീപ്പ് ചെയ്താലും നല്ല ഇയർ ക്വാളിറ്റി. സിൽവറാഡോ എച്ച് ബി ഗ്രീൻ, സിൽവറാഡോ എച്ച് ബി ഗ്രീൻ പുതിയൊരു സ്ട്രെയിൻ ആണ്. വന്നിട്ടൊരു 6 മാസം ആയതേ ഉള്ളു. അതൊരു 80% ഉള്ള സ്റ്റേബിൾ ആണ്, കുഴപ്പമില്ല, നല്ല സ്ട്രെയിൻ ആണ്. സിൽവറും വരുന്നുണ്ട്, അതുപോലെ തന്നെ എച്ച് ബി ബോഡി, അതാണ് അതിന്റെ പ്രത്യേകത. മാർക്കറ്റ് നല്ല ഒരു പുതിയൊരു സ്ട്രെയിൻ. പിന്നെ അടുത്ത ഐറ്റം ചില്ലി മൊസൈക്ക് ഇടുമ്പോൾ പുതിയ ലൈനാണ്, ഇമ്പോർട്ടഡ് എടുത്താണ്. ഇമ്പോർട്ടഡ് എടുത്താണ്, നല്ല ഇയർ ക്വാളിറ്റിയും പ്രിന്റഡ്, അതിന്റെ ഡ്രാഗൺ പ്രിന്റ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലേ. ഇയർ നല്ല ബ്ലൂ, നല്ല ഇയർ കയറുന്നുണ്ടല്ലേ, ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ഇയർ കയറുന്നുണ്ട്. അതിപ്പോ നല്ല ഏറ്റവും പുള്ളിങ്ങുള്ള പുതിയ സ്ട്രെയിൻ. അതിപ്പോ കുഞ്ഞുങ്ങളുണ്ട്, അവൈലബിൾ ആണ്, സെയിലുണ്ട്. പിന്നെ അടുത്തത്
ജപ്പാൻ ബ്ലൂ ടെയിൽ ജാപ്പനീസ് ബ്ലൂ ടെയിൽ ഓവർടെയിൽ ഓവർടെയിൽ ആ നല്ല ഒരു സ്ട്രെയിൻ ആണ് നല്ല മാർക്കറ്റ് മൂവ്മെന്റ് ഉള്ള നേരത്തെ ഓട്ട മൂവ്മെന്റ് ഉള്ള ഒരു സ്ട്രെയിൻ നല്ല ടെയിൽ ക്വാളിറ്റി എല്ലാം റിബൺ ഉണ്ടോ റിബൺ അവൈലബിൾ അല്ല അല്ലേ ഇതിപ്പം കൊടുക്കാനുണ്ട് ഓക്കേ സെയിൽ ഉണ്ട് ജാവാ റെഡ് റിബൺ അത് ഫീമെയിലും നല്ല ഡോസിൽ വരുന്നതാണ് ഫ്ലവർ ഡോസിൽ വരുന്നതാണ് പിന്നെ അതിന്റെ മെയിൽസും എന്നുവെച്ചാൽ മെയിൽസിന് നല്ല ഫ്ലവർ ഡോസിൽ വരുന്ന റൈറ്റ് ആണ് അത് പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ നോൺ റിബണും റിബണും കൂടെ അവൈലബിൾ റിബൺ ഉള്ള ഇറങ്ങും നോൺ റിബണും ഇറങ്ങും അപ്പൊ അത് നല്ല പുള്ളിംഗ് റൈറ്റ് ബ്ലൂ ടെയിൽ റിബൺ റിബൺ വെറൈറ്റി ആണ് റിബണും നോൺ റിബണും അവൈലബിൾ ആണ് അതിപ്പോ ഒരു പുതിയ സ്ട്രെയിൻ ആണ് അതിന്റെ ടെയിൽ ക്വാളിറ്റി ഡെൽറ്റ നല്ല ഡെൽറ്റ ടെയിൽ ആവുന്ന ഒരു സ്ട്രെയിൻ ആണ് നല്ല ബോഡി ഫുള്ള് ബ്ലൂ ഷെയ്ഡ് വരുന്നത് റിബണും നോൺ റിബണും അവൈലബിൾ ആണ് റിബണും നോൺ റിബണും അവൈലബിൾ ആണ് ഫുഡ് ഫുഡ് കൺട്രോൾ ചെയ്യണം ഈ വൈറ്റ് ഐറ്റംസ് റിബണും ഉണ്ട് നോൺ റിബണും കണ്ടുവരണം കോബ്ര റിബൺ അത് പുതിയ സ്ട്രെയിൻ കുറച്ച് നാളായി ഒരു വർഷത്തോളമായി ഇറങ്ങിയിട്ട് അതൊരു പുതിയ സ്ട്രെയിനാണ് മറ്റേ മൾട്ടി കോബ്രയുടെ ബ്ലാക്ക് വരുന്നത് നേരത്തെ അതിന്റെ പഴയത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് കോബ്ര അപ്പൊ ഇത് റിബണും ഉണ്ട് നോൺ റിബണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തെന്താണ് ബ്രസീലിയ റെഡിന്റെ ഹൈ ഡോർസല് അത് അത്യാവശ്യം എല്ലാത്തിനും നല്ല ഹൈ ഡോർസൽ വരുന്ന നല്ലൊരു ഐറ്റം ആണ് ബ്രസീലിയ നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മള് വർഷങ്ങളായിട്ട് കീപ് ചെയ്യുന്ന ഒരു സ്ട്രെയിനുമാണ് അല്ലെങ്കിൽ ഫംഗൽ അങ്ങനെ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരില്ലല്ലോ ഇല്ല കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള നല്ല സ്ട്രെയിനാണ് പിന്നെ അടുത്തത് അടുത്ത സ്നേക് സ്കിൻ ലെപ്പേർഡ് പുതിയൊരു ഐറ്റം ആണ് ഈ ഇയർ ലാസ്റ്റ് ഇയർ അവസാനം വന്ന ഒരു സ്ട്രെയിൻ ആണ് അതിപ്പോ അധികം ആറ് കയ്യിലും കാണാത്തൊരു സ്ട്രെയിൻ ആണ് റയറാ സ്ട്രെയിൻ ആണ് കുറച്ച് പേരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേരളത്തിൽ നല്ല മൂവ്മെന്റ് ഉള്ള ഹൈ ഡോർസിൽ വരുന്ന ടൈപ്പ് ആണ് മെറ്റാലിക്ക എന്ന് പറയുന്ന പുതിയ സ്ട്രെയിൻ ആണ് എച്ച് പി മെറ്റാലിക് അത് ഒരു 80% ഒക്കെ സ്റ്റെബിലിറ്റി ഉണ്ട് അത് ഒരു റെഡിഷ് അതിന്റെ ഒരു വേറൊരു പാറ്റേൺ ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എച്ച് പി ബോഡി ബോഡി ഉണ്ട് നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പൊ അടുത്ത നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് വെറൈറ്റി യെല്ലോ ടാക്സി ഓക്കെ യെല്ലോ ടാക്സി പുതിയൊരു സ്ട്രെയിൻ ആണ് അത് നല്ല തേയിലും നല്ല കുട്ടികളെ കിട്ടുന്ന നല്ലൊരു സ്ട്രെയിൻ ആണ് ഇപ്പൊ അവൈലബിൾ അല്ല പിന്നെ അടുത്തത് അടുത്തത് എച്ച് ബി റെഡ് റോസിന്റെ ഡംബോ എയർ അത് ന്യൂ സ്ട്രെയിൻ ആണ് അത് അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റി വരുന്ന ഒരു സ്ട്രെയിൻ ആണ് അതിപ്പോ നമ്മുടെ അവൈലബിൾ അല്ല ഉടനെ അവൈലബിൾ ആകും പിന്നെ അടുത്തത് സിൽവറാഡോ ഹൈഫിൻ റെഡ് ക്യാപ് പുതിയൊരു സ്ട്രെയിൻ ആണ് മാർക്കറ്റ് ഇപ്പൊ ഒരു 15,000 to 15,000 rupees ഉള്ള റേറ്റ് ഉള്ള ഒരു ഫിഷ് ആണ് ഈ വെറൈറ്റി ആണ് അതിപ്പോ നമ്മൾ എടുത്തിട്ടേ ഉള്ളു ആവും ഉടനെ ആവും അടുത്തത് അതിന്റെ തന്നെ ഹൈഫിൻ റെഡ് ക്യാപ്പ് അത് ഫീമെയിൽ ലേവർ ഇല്ലാതെ സിൽവർ ഇല്ലാതെ എടുത്തപ്പോ ഒരു 6,000 rupees ആയിരം രൂപ ആയിട്ടുണ്ടല്ലേ അത് സെയിലിന് അവൈലബിൾ ആണ് ഇത് പ്ലാറ്റിനത്തിന്റെ ഡംബോ എയറിന്റെ അപ്പൊ നിങ്ങക്ക് ഇവിടെ പഞ്ചായത്തിനൊക്കെ ഇവിടെ വന്ന് നോക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യും കൃഷി ഓഫീസർ അടുത്തുണ്ട് അപ്പൊ അവര് നല്ല സപ്പോർട്ടാണ് അവര് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ഇതുവരെ ചെയ്ത് തന്നിട്ടുണ്ട് അവര് നല്ല സപ്പോർട്ടാണ് കൃഷി ഓഫീസേഴ്സ് ആയാലും എല്ലാരും വന്ന് ഇടയ്ക്ക് വരും നല്ല സപ്പോർട്ടുണ്ട് പിന്നെ നിങ്ങളെ അച്ഛനും അമ്മയും എങ്ങനെ എല്ലാ വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് നല്ലോണം കൂടെ അയക്കുന്നുണ്ട് ഒരു അപ്പൊ ഇത്ര വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇനിയും അപ്പൊ നേരത്തെ ഇന്ന് മുമ്പ് കുറെ വെറൈറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുള്ളിംഗ് ഇല്ലാത്ത അതായത് ഫാമിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞതാണ് കാരണം ഒന്നെങ്കിൽ നമ്മൾ ഇമ്പോർട്ടഡ് വരുന്ന ഡയറക്റ്റ് എടുക്കും അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലും ചെയ്ത ഇമ്പോർട്ടഡ് എടുത്തതിന്റെ എപ്പോഴും എടുക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആണ് അപ്പൊ ഇതുപോലുള്ള പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാറ്റ.